بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله ستي بشواسي كلي സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി, അതല്ലെങ്കിൽ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു മുസ്ലിം നിർവഹിക്കേണ്ടുന്ന മര്യാദകളും ആ ഘട്ടത്തിൽ അവൻ ചൊല്ലുകയും പറയുകയും ചെയ്യേണ്ടുന്ന ദുആകളും ദിക്റുകളുമൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ദുആ ചെയ്യുകയും ചെയ്തിട്ടുള്ള സന്ദർഭമായിരുന്നു. ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസരം എന്ന് ഈ വിവരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കുറേ പ്രാർത്ഥനകൾ ഇതിൻ്റെ മുമ്പായി കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ചെയ്തിരുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ദിക്റാണ് നമുക്കെല്ലാവർക്കും ലളിതമായ നിലക്ക് നിർവഹിക്കാവുന്നതും എല്ലാവർക്കും സുപരിചിതവുമായിട്ടുള്ള ഏതാനും ദിക്റുകൾ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. അന്ന ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹ അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്കു ഇലൈഹി മാ തൽഖാ ഫി യദിഹ മിനർ റഹ وبلغها انه جاءه رقيق فلم تصادفه فذكرت ذلك لعائشه رضي الله عنها فلما جاء اخبرته عائشه قال فجاءنا وقد اخذنا مضاجعنا فذهبنا نقوم فقال على مكانكما فجاء فقعد بيني وبينها حتى وجدت برد قدميه على بطني فقال الا ادلكما على خير مما سالتما اذا اخذتما مضاجعكما او اويتما الى فراشكما فسبحا 33 واحمدا 33 وكبرا 34 فهو خير لكما من خادم رواه البخاري رحمه الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നടന്ന ഒരു പ്രത്യേകമായ സംഭവം അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളാണ്, അലി റളിയല്ലാഹു തആലാൻഹുവിന്റെ ഭാര്യയുമാണ്. ആ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്തിനെക്കുറിച്ചാണ് ബാപ്പയുടെ അരികിലേക്ക് മകള് ചെല്ലുന്നത്? എന്ത് ആവശ്യപ്പെട്ടുകൊണ്ടാണ്? വീട്ടിലുള്ള വേലകളൊക്കെ ചെയ്ത് വീട് ജോലികളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്ത് വല്ലാതെ കുഴങ്ങിയിരിക്കുന്നു. ആസുകല്ല് മാവ് ഉണ്ടാക്കാൻ വേണ്ടി കല്ല് പിടിച്ച് അതുകൊണ്ട് തിരിച്ച് കൈകളിലൊക്കെ തഴമ്പ് വന്ന് അതുപോലെ തന്നെ വീട്ടിലെ ജോലികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്ത് പ്രയാസം സഹിക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ മകൾ ബാപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിൽ ചെല്ലുകയാണ്. അങ്ങനെ എത്താനൊരു കാരണവുമുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അറിഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് ഏതോ നാട്ടിൽ നിന്ന് ചില അടിമകൾ എത്തിയിട്ടുണ്ട് എന്നും, അതുകൊണ്ട് ഒരു സേവകനെ നമ്മുടെ വീട്ടിലേക്ക് കിട്ടിയാൽ വീട്ടിലെ ജോലികൾക്ക് ഒരു ഭാരം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലായിരുന്നു. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് അപ്പോൾ വീട്ടിലുള്ളത്. അവരോട് വിവരം പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഞാനിങ്ങനെ വന്നത് ഇന്ന കാര്യത്തിനാണ്. എനിക്കിങ്ങനെ ഒരു സേവകനെ കിട്ടിയാൽ വീട്ടിലെ ഭാരം കുറച്ച് കുറയുമായിരുന്നു എന്നൊക്കെ വന്ന ആവശ്യം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ സ്ഥലത്തില്ല, മകൾ മടങ്ങിപ്പോയി. അള്ളാഹിൻ്റെ റസൂല് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരം പറഞ്ഞു, ഇങ്ങനെ മകൾ വന്നിരുന്നു, അവരുടെ വീട്ടിലെ ജോലിയും അതുപോലെ തന്നെ മാവുണ്ടാക്കാൻ വേണ്ടി കല്ല് പിടിച്ച് തിരിച്ചിട്ട് ആ കൈകളിലൊക്കെ തഴമ്പ് വന്ന് അതുപോലെ തന്നെ വെള്ളം പുറത്ത് നിന്ന് കെട്ടിക്കൊണ്ടുവന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അവർ സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സഹായിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മോള് വന്നിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഘട്ടത്തിൽ വിവരം പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫജാഅന, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വന്ന നേരമേതാ, വഖദ് അഖദ്ന മദാജിഅന, ഞങ്ങൾ കിടന്നിരിക്കുന്നു, ഉറങ്ങാൻ കിടന്നിരിക്കുന്നു. അപ്പൊ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. അള്ളാഹിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഒന്ന് മകളാണ്, ഒന്ന് മകളുടെ ഭർത്താവായ മരുമകനാണ്. ഒരു പറയാണ്, ഫദഹബ്ന നഖൂമു, ഞങ്ങൾ എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചു. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ കിടക്കുന്നിടത്ത് നിന്ന് ഞങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി പോയപ്പോ ഫഖാല, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിനയത്തിന്റെ പ്രവാചകൻ, എന്നെ കണ്ടപ്പോ എഴുന്നേറ്റില്ല എന്ന അതൊന്നുമില്ല, അവർ കിടന്നതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാളോടും പറഞ്ഞു, അലാ മക്കാനിക്കുമ, അവിടെ തന്നെ കിടന്നോളി, എണീക്കണ്ട, അവിടെ തന്നെ കിടന്നോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅ അവിടുന്ന് വന്നു. ഫഖഅദ ബൈനീ വബൈനഹാ ഹത്താ വജദ്തു ബർദ ഖദമൈഹി അലാ ബത്നീ. അലി റളിയല്ലാഹു തആല അൻഹു ആരംഗം പറയാണ്, ഫഖഅദ ബൈനീ വബൈനഹാ, അങ്ങനെ ഞാനും എൻ്റെയും അതുപോലെ തന്നെ ഫാത്തിമക്കും ഇടയിലായി കൊണ്ട് രണ്ടാളും കിടക്കുന്നതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നു. ഹത്താ വജത്തു ബർദ ഖദമൈഹി, അവിടുത്തെ കാലിൻ്റെ ആ തണുപ്പ് എൻ്റെ വയറിൽ എനിക്ക് മനസ്സിലായി. എൻ്റെ വയറ്റിൽ അവിടെ അഥവാ എൻ്റെ വയറിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലിൻ്റെ ആ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയും ചേർന്ന് സ്നേഹത്തിൽ പോയിരുന്നു. മകളും മരുമകനുമാണല്ലോ, അടുത്തു പോയിരുന്നിട്ട് ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുകുമാ അലാ ഖൈരിൻ മിമ്മാ സഅൽതുമാ, നിങ്ങൾ രണ്ടാളും ചോദിച്ചു വന്ന കാര്യത്തേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. രണ്ടാളും വീട്ടിലേക്ക് എത്തിയത് എന്തിനാണ്? അതല്ലെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്തിനാണ് വീട്ടിലെത്തിയത്? ജോലി ചെയ്ത് ഭാരമുണ്ട്, പ്രയാസമുണ്ട്,
ഒരു സേവകനെ കിട്ടുമോ എന്നന്വേഷിച്ചുകൊണ്ടാണ് ഒരു ഭൃത്യനെ കിട്ടുമോ ഒരു ഖാദിമിനെ കിട്ടുമോ എന്നന്വേഷിച്ചല്ലേ ചെന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ചോദിച്ച ചോദ്യത്തിന് അതിനേക്കാൾ ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ഇദാ അഖദ്തുമാ മദാജിഅകുമാ ഔ അവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കിടപ്പ് സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ വിരിപ്പിലേക്ക് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി എത്തിക്കഴിയുന്ന നേരത്ത് ഫസബ്ബിഹാ സലാസം വസലാസീൻ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് 33 തവണ പറയണേ. സുബ്ഹാനല്ലാഹ് 33 തവണ പറയണം. അതുപോലെ തന്നെ 33 തവണ നിങ്ങൾ അൽഹംദുലില്ലയും പറയൂ. അതുപോലെ തന്നെ വകബ്ബിറ, നിങ്ങൾ തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന് പറയണം. 40 വസലാസീന, 34 തവണ അല്ലാഹു അക്ബർ എന്നും, അപ്പൊ സുബ്ഹാനല്ലാഹ് 33 എന്ന്, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34, അങ്ങനെ 100 തകക്കുന്ന നിലക്കുള്ള 100 ദിക്ർ. ഫഹുവ ഖൈറുൻ ലക്കുമാ മിൻ ഖാദിമിൻ, ഒരു ഖാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈറാണ് അതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ വളരെ പ്രാധാന്യപൂർവം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഒന്ന് മകളാണ് മറ്റൊന്ന് മരുമകനാണ്, ഇങ്ങനെ ഒരു പ്രശ്നം പോയിട്ട് വീട്ടിൽ പോയി അവതരിപ്പിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് കയറി വന്നിട്ട് ഈ ഒരു ഉപദേശം പറയുമ്പോൾ, സ്വാഭാവികമായും അവരുടെ മനസ്സിൽ ഒരൽപ്പം പോലും നീരസമോ പ്രയാസമോ വിഷമമോ തോന്നുന്നില്ല, ഒരു വിഷമവും തോന്നുന്നില്ല. നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കി, ഒരു മകള് പോയിട്ട് വാപ്പനോടൊരു കാര്യം പറഞ്ഞു, ഒരു മനുമകനും പോയിട്ട് ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് ഹാദിമിനെ കിട്ടിയില്ലാന്ന് മാത്രമല്ല, രാത്രി കിടക്കുന്നിടത്ത് വന്നിട്ട് വിളിച്ചോണ്ടിട്ട് പറയുന്നതെന്താ? പറയുന്നത് നിങ്ങൾക്ക് ഇതിനേക്കാണ് ഹൈറുള്ള ഒരു ദിക്റ് പഠിപ്പിച്ചേരാണ്. എന്താ അവിടെ സംഭവിക്കാൻ? നമ്മളൊരമ്മോശൻ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ, ഒരു മകളോടങ്ങനെ പറഞ്ഞാൽ, ഒരു മരുമകനോടങ്ങനെ വന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ് പോയും കാക്ക, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ പോരെ? ഈ സമയത്ത് വന്നിട്ട് അങ്ങനെയൊക്കെ അല്ലേ പലപ്പോഴും തമാശയിലാണെങ്കിലും പറയാം, അങ്ങനെ ഒന്ന് ചോദിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ അല്ലേ? എന്നാൽ അലി റളിയല്ലാഹു തആല അൻഹു എന്ന പുതിയാപ്പിള പറയുന്നത്, മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന മോള് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഖാദിമിന് പകരമായിക്കൊണ്ട് നിനക്ക് ഖാദിമിനെ നിശ്ചയിച്ചു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് നിങ്ങൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുന്നു, അൽഹംദുലില്ലാഹ് അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും മഹാൻ, ഈ ദിക്ർ നിങ്ങൾ പറഞ്ഞു കിടന്നാൽ ഫഹുവ ഖൈറുൻ ലക്കുമാ മിൻ ഖാദിമിൻ, ഒരു ഖാദിമിനെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് അതാണ് ഖൈറെന്ന് പഠിപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല ഓർക്കുകയാണ്, അദ്ദേഹം പറയുകയാണ്, ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം, ഫമാ തറക്തുഹാ ബഅദു, ആ ഉപദേശം കേട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ ആ ദിക്ർ ഉപേക്ഷ വരുത്തിയിട്ടില്ല, അത് കേട്ടതിൻ്റെ ശേഷം പിന്നെ ഒരൊറ്റ ദിവസവും ഞാനത് പറയാതെ ഉറങ്ങിയിട്ടില്ല, അത് ഞാൻ പിന്നെ ഉപേക്ഷ വരുത്തിയിട്ടില്ല. കീലാപ്പോൾ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, തിരക്കും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയത്ത് ഒരുപക്ഷേ നിങ്ങളത് പറയാൻ മറന്നിട്ടുണ്ടായിരിക്കാമല്ലോ, ചില ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്നിട്ട് ഉദാഹരണമായിട്ട് ചോദ്യകർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിച്ചൊരു ദിവസമുണ്ട്, സിഫീൻ യുദ്ധം നടക്കുന്ന ദിവസം. നാളെ സിഫീൻ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിൻ്റെ തലേന്ന് ആ യുദ്ധത്തിൻ്റെ നായകത്വത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മനസ്സുവല്ലാതെ കലുഷിതമായിരുന്ന നേരമാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തിരക്കുകളും കൊണ്ട് ടെൻഷൻ പിടിച്ച് ആകെ കൂടി പ്രയാസമുണ്ടായിരുന്ന ഒരു രാത്രിയായിരുന്നല്ലോ സിഫീൻ യുദ്ധം നടക്കുന്നതിൻ്റെ തലേന്നത്തെ രാത്രി. അന്ന് ഏതായാലും നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അലി റളിയല്ലാഹുവിന് ഒരൊറ്റ ദിവസവും ഞാനത് വീഴ്ച വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, സിഫീനിൻ്റെ രാത്രിയിൽ നിങ്ങളത് പറയാൻ ചാൻസ് ഇല്ലല്ലോ, അത്രക്ക് അങ്ങന്ന് തിരക്കും ടെൻഷനും പ്രയാസമുള്ളൊരു ദിവസമായിരുന്നല്ലോ അന്ന്,
എന്ന് പറഞ്ഞു നേരത്ത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്, വലാ ലൈലത്തു സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ഞങ്ങളത് കേട്ടതിൻ്റെ ശേഷം ഒരൊറ്റ ദിവസം പോലും പിന്നെ സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ, അൽഹംദുലില്ലാഹ് ചൊല്ലാതെ, അല്ലാഹു അക്ബർ എന്ന ദിക്റുകൾ ചൊല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മളൊക്കെ എത്ര ക്ലാസ്സുകൾ കേൾക്കുന്നു, എത്ര ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നു, അതെ എത്രയെത്ര ദുആകൾ ദിക്റുകൾ നമ്മൾ പഠിക്കുന്നു, കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ കേട്ടത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? കേട്ടത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറുണ്ടോ? ഒരൊറ്റ ദിവസം പോലും അത് കേട്ടതിൻ്റെ ശേഷം ഞാനത് വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ലോക മുസ്ലിമീങ്ങളെ നമുക്കുള്ള മാതൃകയല്ലേ? നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ നമുക്ക് എത്ര സിമ്പിളായിട്ട് പറയാൻ കഴിയാവുന്ന ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹ് എന്ന 33 തവണയും, അൽഹംദുലില്ലാ എന്ന 33 തവണയും, അള്ളാഹു അക്ബർ എന്ന 34 തവണയും. വേറെ ചില അഭിപ്രായമനുസരിച്ച് ഇനി സുബ്ഹാനല്ലാഹ് 34ഉം മറ്റേതൊക്കെ 33ഉമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായവും ഏറ്റവും കൂടുതൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആ നിലക്ക് നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു ദിക്റായിട്ട് നമ്മളിതിനെ കൊണ്ടു നടക്കണം. ഇതിൽ വേറെയും പ്രത്യേകത ഉണ്ട്. ഈ ദിക്റുകൾ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എല്ലാ ഒരു മനുഷ്യന് നല്ല കരുത്ത് കിട്ടുമെന്നാണ്. മാനസികമായും ശാരീരികമായും നല്ല കരുത്തുകൂടി ദിക്റിലൂടെ കിട്ടുമെന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹം രേഖപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അദ്ദേഹം പറയാണ് ഇത് വിശദീകരിച്ചുകൊണ്ട്, ഇന്ന ദിക്റല്ലാഹി അസ്സ വജല്ല യുസഹ്ഹിലു സ്വഅബാ വയുസ്സിറുൽ അസീർ വയുഖഫിഫുൽ മശാഖ്. അതേ, അല്ലാഹുവിനെ ഓർക്കുക എന്നത് ഓരോ ഘട്ടങ്ങളിലും അല്ല നിശ്ചയിച്ചിട്ടുള്ള ദിക്റുകളും ദുആകളും മുറുകെ പിടിക്കുക, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, ചൊല്ലുക, പ്രാർത്ഥിക്കുക എന്നതൊക്കെ യുസഹ്ഹിലു സഅബ, പ്രയാസങ്ങളെ ലളിതമാക്കും. വയുസ്സിറുൽ അസീർ, ഞെരുക്കങ്ങളിൽ നിന്ന് നമുക്ക് ഒരു എളുപ്പത്തെ പ്രദാനം ചെയ്യും. വയുഖഫിഫുൽ മശാഖ്, ബുദ്ധിമുട്ടുകളെ ലഘൂകരിക്കാൻ അത് കാരണമാകും. فَمَا ذَكَرَ اللَّهُ عَزَّ وَجَلَّ عَلَى صَعِبٍ إِلَّا هَانَ وَلَا عَلَى يَسِيرٍ إِلَّا تَيَسَّرَ وَلَا مَشَقَّةٍ إِلَّا خَفَّتْ وَلَا شِدَّةٍ إِلَّا زَالَتْ وَلَا كُرْبَةٍ إِلَّا انْفَرَجَتْ فَذِكْرُ اللَّهِ عَزَّ وَجَلَّ هُوَ الْفَرَجُ بَعْدَ الشِّدَّةِ وَالْيُسْرُ بَعْدَ الْيُسْرِ وَالْفَرَجُ بَعْدَ الْغَمِّ وَالْهَمِّ آشيم ഞാൻ ചുരുക്കി പറയട്ടെ. അദ്ദേഹം പറയുന്നതിന്റെ ആശയം, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളും തസ്ബീഹുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ പ്രയാസഘട്ടങ്ങളൊക്കെ നിന്നില്ലെന്ന് മറഞ്ഞു പോകും, നിനക്ക് എളുപ്പം ലഭിക്കും. വളരെ പ്രയാസഘട്ടങ്ങളിൽ നീ ദിക്റുകൾ നീ മുറുകെ പിടിക്കുമ്പോൾ അത് നിനക്ക് പല എളുപ്പങ്ങളും നിന്റെ ജീവിതത്തിൽ വരും. എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയും വീണ്ടും നിനക്ക് എളുപ്പമായി അനുഭവപ്പെടും, ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കപ്പെടും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും, വിഷമങ്ങൾ നീങ്ങിപ്പോകും, നിന്റെ മനക്ലേശങ്ങളും നിന്റെ സങ്കടങ്ങൾക്കുമൊക്കെ പരിഹാരം ദിക്റിലൂടെ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇന്ന ദിക്റയുഴ്ത്തി ദാഖിറ, ഈ ദിക്റുകളൊക്കെ ദിക്റ് ചൊല്ലുന്ന മനുഷ്യന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അതൊക്കെ ഉരുവിടുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് നൽകും, പ്രദാനം ചെയ്യും. കുവ്വത്തൻ, ഒരു ശക്തി കിട്ടും അവനതിലൂടെ, ഒരു ശക്തി കിട്ടും. ഹത്താ ഇന്നഹു ലയഫ്അലു മഅ ദിക്രി മാ ലം യദുന്ന ഫഅലഹു ബിദൂനിഹി, ദിക്റില്ലാതെ നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദിക്റുള്ള അവസരങ്ങളിൽ ദിക്റോടുകൂടി ചെയ്യുമ്പോൾ അതിന് അള്ളാഹു ഒരു എളുപ്പം പ്രദാനം ചെയ്യും എന്നാണ് മഹാനവറുകൾ വിശദീകരിക്കുന്നത്. അതിനൊക്കെ പണ്ഡിതന്മാർ തെളിവുദ്ധരിച്ചത് ഈ സംഭവമാണ്, ഈ സംഭവമാണ് തെളിവുദ്ധരിച്ചത്. എന്താ കാരണം? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾക്കും മരുമകനുക്കും ഈ ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞതെന്താ? നിങ്ങൾ ചോദിച്ചു വന്ന കാര്യത്തേക്കാൾ ഖൈറാണിത്. ചോദിച്ചതെന്താ? വീട്ടുവേല ചെയ്തു, പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു, ജോലി ഭാരമുണ്ട്, മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്നു, എന്താ ഒരു പരിഹാരത്തിന് ഒരാളെ നിശ്ചയിച്ച് തരണം,
ഒന്ന് ജോലികളൊക്കെ ഒന്ന് ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി ഒരു സേവകന് ഒരു ഭൃത്യനെ കിട്ടണം എന്നതാണല്ലോ. അതിനേക്കാൾ ഹൈർ നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുമെന്ന് പറയുന്നതിലൂടെ ഒരു ദിവസത്തെ ക്ഷീണം മുഴുവനും ഉറങ്ങുന്നതിൻ്റെ മുമ്പായി കൊണ്ട് ഈ ദിക്റുകളിലൂടെ അള്ളാഹു പരിഹരിച്ചു തരുമെന്ന സൂചന, അള്ളാഹു പരിഹരിച്ചു തരുമെന്ന സൂചന. പ്രയാസപ്പെട്ടതും ഭാരപ്പെട്ടതുമായ ജോലികൾ ചെയ്യേണ്ടി വന്നാലും നിത്യജീവിതത്തിൽ ഈ ദിക്റുകൾ മുറുകെ പിടിക്കുന്നവന് അത് നിഷ്പ്രയാസം ചെയ്യുവാനുള്ള ഒരു ശാരീരികമായ പവറുകൂടി അള്ളാഹു പ്രദാനം ചെയ്യുമെന്ന കൃത്യമായ സൂചന കൂടി ഈ അധ്യാപനത്തിലുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം കൃത്യമായി തന്നെ വീണ്ടും വിശദീകരിക്കുകയാണ്. ആരെങ്കിലും സ്ഥിരമായി ഈ ദിക്റുകൾ നിലനിർത്തുന്നുവെങ്കിൽ ഒരു വേലക്കാരന്റെ ആവശ്യമില്ലാത്ത നിലക്ക് തന്നെ തൻ്റെതായ അത്യാവശ്യ ജോലികൾ ചെയ്യാൻ അവൻ ഈ ദിക്റിലൂടെ തന്നെ കരുത്ത് ലഭ്യമാകും എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട, എന്ത് വീട്ടിലുള്ള ഭൃത്യന്മാരെയും ഖാദിമികളൊക്കെ പിരിച്ചുവിടണമെന്നല്ലേ ഈ പറയുന്നത്? പിന്നെന്താണ് അങ്ങനെ പ്രയാസം? എല്ലാവർക്കും ഖാദിമിനെ വെക്കാൻ കഴിയോ? എല്ലാവർക്കും അങ്ങനെ ഒരു വേലക്കാരെ നിർത്താൻ കഴിയോ? കഴിവുള്ളവരത് ചെയ്തോട്ടെ, അതാവശ്യം തന്നെ. കഴിവുള്ള ഭർത്താക്കന്മാര് അങ്ങനെ കഴിവുള്ള ആളുകളെ വീട്ടിലെ വേലക്ക് വെക്കുന്നതും ഭാര്യമാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും ഒക്കെ ആവശ്യം തന്നെയാണ്. ഓരോരുത്തരുടെയും കഴിവാണ്, അള്ളാഹു ആരെയും നിർബന്ധിച്ചിട്ടില്ല. കഴിവുള്ളവൻ കഴിവിനനുസരിച്ച്, ഇല്ലാത്തവൻ അവൻ്റെ പ്രയാസമനുസരിച്ച്. എന്നാൽ നിരാശ വേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. പല വീടുകളിലും അങ്ങനെ എല്ലാവർക്കും അതിന് കഴിയൂല. ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും അവർക്കുള്ളൊരു പരാതിയാണല്ലോ ഇത്. ആകെ നടുവൊടിഞ്ഞു പോയി. ഇവിടെ ഒന്നും അത്ര തന്നെ വരുന്നില്ല, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു കാലഘട്ടത്തിൽ. ഇന്നൊക്കെ പലപ്പോഴും തമാശയായിട്ടാണെങ്കിലും ആളുകൾ പറയാറുണ്ട്, ഇന്നൊന്നും സ്ത്രീകളുടെ കൈകളിൽ നിന്നും മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കല്ല് തിരിച്ചിട്ടുള്ള തഴമ്പ്, വെള്ളം കൊണ്ടുവന്നിട്ടുള്ള തഴമ്പൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഇന്നിപ്പോൾ അതൊന്നുമില്ല. പൈപ്പ് തിരിച്ചാൽ വെള്ളമുണ്ട്. ഇന്നിപ്പോൾ വേണമെങ്കിൽ സ്ത്രീകളുടെയൊക്കെ ചൂണ്ടുവിരലിൻ്റെ തലപ്പത്തൊരു തഴമ്പ് പ്രതീക്ഷിക്കാം. എല്ലാം സ്വിച്ചിടലാണ്. സ്വിച്ചിട്ട അലക്കൽ നടന്നു, വെള്ളം വന്നു, എല്ലാ സംവിധാനങ്ങളുമായി, മിക്സിയായി, ഗ്രൈൻഡറായി, എല്ലാ സംവിധാനങ്ങളും, വാഷിംഗ് മെഷീനായി. ഇന്നൊന്നും അത്ര ഒരു പ്രയാസമല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ ഇന്നിപ്പോൾ നമുക്ക് വെള്ളം കിച്ചണിൽ തിരിച്ചാ വെള്ളം. ഫാത്തിമ റളിയല്ലാഹു അൻഹ എവിടുന്നാ വെള്ളം കെട്ടിക്കൊണ്ടുവരികയാണ് തോൽപാത്രത്തിൽ. എന്നിട്ടോ അത് അരക്കാൻ മില്ലുകളുണ്ടോ, ഗ്രൈൻഡർ ഉണ്ടോ, വല്ല സംവിധാനം ഉണ്ടോ? ഇല്ല. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഉമ്മമാർ ചെയ്തിരുന്ന പണി അതെ. ആസ് കല്ലിൽ മാവൊക്കെ ഇട്ട് അത് ഇടിച്ച് കൈകൊണ്ട് തിരിച്ച് ആ രൂപത്തിലൊക്കെ പ്രയാസങ്ങളാണ്. ഇന്നുള്ളവർക്കൊരു പ്രയാസങ്ങളും ഇല്ല. അന്നവർക്ക് ഏറെ ആരോഗ്യമുണ്ടായി, അതിനവർക്ക് അതിൻ്റേതായ കാരണങ്ങളും ഉണ്ടായി. ഇന്ന് എല്ലാം യന്ത്ര സംവിധാനങ്ങളെ ഏൽപ്പിച്ചതോടുകൂടി നമ്മളെല്ലാവരും ആണായാലും പെണ്ണായാലും ഷുഗറും കൊളസ്ട്രോളും ബി പിയും എല്ലാത്തിൻ്റെയും അടിമകളായി പോയി. എന്താ ജോലി ചെയ്യാൻ ആർക്കും വയ്യ. എന്നിട്ട് പോലും പലപ്പോഴും വീട്ടിൽ വേല ചെയ്തു തളർന്നു എന്ന് പറയുന്ന ആളുകളില്ലേ? എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു ഖുവത്ത് മാനസികമായും ശാരീരികമായും ലഭ്യമാകും ദിക്റിലൂടെ. ഒരു ഖാദിമിനെ നിശ്ചയിച്ചാൽ കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് സഹായമാണ്, ഖൈറാണ് ഇതെന്ന് പറയുമ്പോൾ ശാരീരികമായ ഖുവത്ത് കൂടി ഈ ദിക്റുകൾ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നതല്ലേ അതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നിടത്ത് വിശദീകരിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മളത് ചെയ്യണം. ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്. ഇപ്പം നമ്മൾ രാത്രിയിലുള്ള ദിക്റുകൾ 8 എണ്ണം 9 എണ്ണം പറഞ്ഞു കഴിഞ്ഞു, 8-9 എണ്ണം പറഞ്ഞു. ശരി, ഈ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ട് ഇന്നിപ്പോൾ പറഞ്ഞതല്ലാത്ത സുബ്ഹാനല്ലാത്ത 8 പ്രാവർത്തികമാക്കി എത്ര ആളുണ്ടാവും? നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരുന്നുണ്ടോ? ഉദു എടുത്തിട്ടല്ലാതെ ഉറങ്ങരുതെന്ന് ഹബീബ് പഠിപ്പിച്ചല്ലോ. നമ്മളങ്ങനെ ചെയ്യുന്നുവോ? അതിൻ്റെ മര്യാദകൾ പാലിക്കുന്നുവോ? എല്ലാ ദിക്റുകളും കൂടെ ഒരൊറ്റ രാത്രിയിൽ ചൊല്ലാൻ കഴിയില്ല, കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി എന്ന് വരും. പക്ഷേ എന്നാലും കഴിയാവുന്നൊരു ചൊല്ലണ്ടേ? ഈ ദിക്റുകൾ ചൊല്ലാതാക്കാൻ വേണ്ടി ശൈത്താൻ ശ്രമിക്കും. നിസ്കാരത്തിന്റെ ശേഷമുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബറുകൾ തിരക്ക് തിരക്ക് തോന്നിപ്പിച്ചുകൊണ്ട് ശൈത്താൻ മനുഷ്യനെ വ്യാപൃതനാക്കും. നമ്മൾ മുമ്പൊരിക്കൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധാരാളക്കണക്കിന് പുണ്യം ഓഫർ ചെയ്യപ്പെട്ട ഈ ഒരു ദിക്റ് മനുഷ്യൻ ചൊല്ലാതാക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. 5 നേരത്തെ നിസ്കാര ശേഷം ഈ ദിക്റ് നമുക്കില്ലേ?
അവിടെ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഒക്കെ 33 തവണ പറഞ്ഞതിന്റെ ശേഷം 100 പൂർത്തിയാക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അങ്ങനെയാണ് 100 തികക്കുന്നതെങ്കിൽ ഇവിടെ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സുബ്ഹാനല്ലാ 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34, അവർ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ടും ചൊല്ലാതാക്കാൻ ശൈത്താൻ നല്ലോ ശ്രമിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കാണ് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത നിലക്ക് നമുക്കൊക്കെ മനസ്സിലാവും. നമ്മളൊക്കെ എത്ര രാത്രി ഇത് ചൊല്ലലുണ്ട്, എത്ര രാത്രി പറയാറുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത്. ഇതൊന്നും ആർക്കും നിങ്ങൾക്ക് അറിയില്ല, പഠിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റിയത് ഇക്കറല്ല. സുബ്ഹാനല്ലാഹ് അറിയാത്ത ഒരാളാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ നമ്മൾ ചൊല്ലണം, നമ്മുടെ മക്കൾ ചൊല്ലണം, ഇതൊക്കെ ചൊല്ലി എന്ന് ഉറപ്പ് വരുത്തണം. ഇതിലൊക്കെ വലിയ വലിയ രൂപത്തിലുള്ളൊരു പവറുണ്ട്. മാനസികമായിട്ട് നമുക്ക്, ശാരീരികമായിട്ട് നമുക്ക് ഏറ്റവും നല്ല കരുത്തു പകരുന്ന കാര്യമാണത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരാളും വീഴ്ച വരുത്തരുത്, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് സുബ്ഹാനല്ലാ 33, അൽഹംദുലില്ലാ 33, അല്ലാഹു അക്ബർ 34. ഒരിക്കലും മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. എല്ലാവരോടും എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. ശരി, ഇനി 10 മറ്റൊരു ദിക്റിലേക്ക് പ്രവേശിക്കണം. അതാണ് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് പറഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും അവസാനത്തെ വാക്ക്. അതുകൊണ്ട് അത് അവസാനത്തേക്ക് നീട്ടിവെച്ചതാണ്. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അതൈത മൽജിഅക ഫതവല്ലഉ വളുഅക ലിസ്സലാ സുമ്മ ലതജ് അലാ ശിഖിക അൽഐമൻ സുമ്മ ഖുൽ اللهم اني اسلمت نفسي اليك ووجهت وجهي اليك وفضلت امري اليك والجأت ظهري اليك رغبه ورهبه لا ملجأ رغبه ورهبه اليك لا ملجأ ولا منجا منك الا اليك امنت بكتابك الذي انزلت وبنبيك الذي ارسلت. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യപൂർവ്വം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബറാ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇദാ തൈത മൽജിഅക നിന്റെ കിടപ്പുസ്ഥാനത്തേക്ക് നീ ചെന്നാൽ നീ ഉളു ചെയ്യണേ, അഥവാ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിസ്കാരത്തിന് ഉളു ചെയ്യുമ്പോലെ ഉളു ചെയ്യണേ, നിസ്കാരത്തിന് ഉളു ചെയ്യുമ്പോലെ ഉളു ചെയ്യണം. സമ്പൂർണമായ ഉളു, സമ്പൂർണമായ ഉളു, പൂർത്തിയായ നിലക്ക്. അപ്പോൾ ഉളു എടുക്കാൻ കുറച്ച് മടിയുള്ള സമയമായതുകൊണ്ട് ആ ഉളുവിന് കൂലി കൂടും, അതിന് കൂലി കൂടും. എന്താ, ഞാൻ അന്ന് ഇത് മുമ്പൊരിക്കൽ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉറക്ക് പോകാനാണ് നമ്മൾ സാധാരണ കയ്യും കാലും മുഖമൊക്കെ കഴുകുക. ഇത് ഉറങ്ങാൻ പോകുമ്പോൾ കയ്യും കാലും മുഖവും കഴുകണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. ഇത് കുട്ടികൾ പരീക്ഷക്കൊക്കെ പഠിക്കുമ്പോൾ വായിക്കാൻ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്ക് വരുമ്പോൾ നമ്മൾ പറയും, പോയിട്ടൊന്ന് മുഖവും കയ്യും കാലും ഒക്കെ കഴുകി വാടാ. അല്ലെങ്കിൽ നമ്മൾ ഉറക്കു വരുന്നവനോട് പറയും, എന്ത് പോയിട്ടൊന്ന് മുഖവും കയ്യും കാലും ഒക്കെ കഴുകുക. ഉറക്ക് പോക്കാനറിയില്ല. ഇത് ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പല ആളുകൾക്കും മടിയാണെന്ത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഉളു, ഇപ്പം നല്ല മൂഡിൽ ഇപ്പോൾ പോയി ഉറങ്ങേണ്ട സമയം, അപ്പോൾ ഒരു ഉളു എടുത്ത് ഫ്രഷാവും. വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് വെറുതെ തോന്നുകയാണ്, വെറുതെ തോന്നുകയാണ്. നിങ്ങൾ ഉളു എടുക്കാതെ കിടന്നു നോക്ക്, തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഉളു എടുത്ത് കിടന്നു നോക്ക്, ദിക്റിൽ ഉറങ്ങും. ശാന്തം, മനസ്സ് ഹൃദ്യമായി, ഹൃദയത്തിന് അടക്കം കിട്ടി, ആശ്വാസം കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യന്റെ ഒരു കാര്യത്തിന് വിരുദ്ധമായൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവില്ല. പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ അള്ളാഹു അത് നമുക്ക് അറിയിച്ചു തരികയില്ല. അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് നിസ്കാരത്തിന് പൂർണ്ണമായ നിലക്ക് നീ ഉളു എടുക്കും പോലെ ഉളു എടുക്ക്. നിന്റെ വലത് ഭാഗത്തേക്ക് നീ ചെരിഞ്ഞുകൊണ്ട് കിടക്കൂ. നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, കമഴ്ന്ന് കിടക്കാൻ പാടില്ല, ഇടത് ഭാഗം ശരിയല്ല, വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. ആദ്യം കിടക്കുമ്പോൾ പിന്നൊക്കെ നമ്മൾ അങ്ങും ഇങ്ങോട്ടും ആയി പോകും, നമ്മൾ അറിയുന്നില്ല. തുടക്കത്തിലുള്ള മര്യാദയാണ്. സുമ്മ ഖുൽ, എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സീ ഇലൈക, അല്ലാഹുവേ ഞാനിതാ എന്നെ നിന്നിലേക്ക് സമ്പൂർണമായി അങ്ങ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അല്ലാഹുവിലേക്ക് നമ്മെ മുഴുവനായും അങ്ങ് സമർപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ്, നിന്റെ തീരുമാനങ്ങൾ മുഴുവനും ഞാൻ തൃപ്തിപ്പെടുന്ന നിലക്ക് എന്നിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കാനും നിനക്ക് കഴിയുമല്ലോ. കാരണം എന്താ, ഇനിയിപ്പോൾ ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമോ,
അതോ മരിക്കോ? ഒന്നും എനിക്കറിയില്ല. എൻ്റെ എല്ലാ കാര്യവും ഇതാ ഞാൻ നിന്നിൽ കീഴ്പ്പെടുത്തി, എന്നെ നിന്നിലേക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്തും എൻ്റെ കാര്യത്തിൽ നീ തീരുമാനം എടുത്തോളൂ, എന്ത് തീരുമാനവും എൻ്റെ കാര്യത്തിൽ എടുത്തോളൂ, ഞാൻ സന്നദ്ധനാണ്, ഞാനത് അംഗീകരിക്കുന്ന മുസ്ലിമാണ്. അസ്ലം തു, ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്നു, എന്നെ തന്നെ നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. വവജ്ജഹ്തു വജ്ഹീ ഇലൈക, നിന്നിലേക്ക് എൻ്റെ മുഖത്തെ ഞാനിതാ തിരിച്ചു വച്ചിരിക്കുന്നു. ഞാനെല്ലാം നിന്നിലേക്ക് തിരിച്ചു വെക്കുകയാണ്. എൻ്റെ എല്ലാ പ്രതീക്ഷകളും നിന്നിലാണ്, നിനക്ക് വേണ്ടിയാണ്, നിന്റെ വജ്ഹാ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിന്നിൽ നിന്നാണ് എനിക്ക് സഹായം വേണ്ടത്, നീയാണ് എനിക്ക് കാവല് തരേണ്ടത്, നീയാണ് എനിക്ക് അഭയം തരേണ്ടത് എന്നിങ്ങനെ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു രീതി. വഫവ്വലതു അംരീ ഇലൈക, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിതാ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു, എല്ലാം നിന്നിൽ തവക്കുലാക്കി. അള്ളാഹുവേ, ഞാൻ എല്ലാം നിന്നിൽ തവക്കുലാക്കുകയാണ്, നിന്നെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വാൽജഅതു ലഹരീ ഇലൈക, നിന്റെ കാവലിന് വേണ്ടി എൻ്റെ മുതുകിനെ ഞാനിതാ നിന്നിലേക്ക് അഭയം തേടി വന്നിരിക്കുന്നു. എൻ്റെ മുതുക് ഞാനിതാ അഭയം പ്രാപിച്ചിരിക്കുകയാണ് നിന്നിലേക്ക്, എല്ലാം നിന്നെ സമർപ്പിക്കുന്നു. റഹ്ബത്തൻ വറഹ്ബത്തൻ ഇലൈക, അതേ വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ, അതോടൊപ്പം എനിക്ക് പേടിയുമുണ്ട്. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട വികാരമാണ് എന്ത്? റഹ്ബത്തും വേണം, റഹ്ബത്തും വേണം. അള്ളാഹ് സ്വീകരിക്കും എൻ്റെ പ്രാർത്ഥന, എൻ്റെ റബ്ബ് എന്നെ കൈവടിയുകയില്ല, എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കും എന്ന പ്രതീക്ഷ നമുക്ക് വേണം, അതാണ് റഹ്ബത്ത്. അതോടൊപ്പം എന്നിൽ നിന്നുള്ള വല്ല പോരായ്മയും കാരണത്താൽ എൻ്റെ ദുആകൾ സ്വീകരിക്കപ്പെടാതെ തള്ളിവിടപ്പെടുമോ, അത് തള്ളപ്പെടുമോ, ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭീതിയും എൻ്റെ മനസ്സിൽ വേണം. രണ്ടും വേണം, പ്രതീക്ഷയും വേണം, ഭയവും വേണം. പ്രാർത്ഥിക്കുന്ന നേരത്ത് അമ്പിയാക്കൾ ദുആ ചെയ്യുമ്പോൾ വരെ അവർക്കത് ഉണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അമ്പിയാക്കളെ കുറിച്ച് സൂറത്തുൽ അമ്പിയാ, അമ്പിയാ എന്ന പേരിൽ തന്നെയുള്ള ഒരു സൂറത്തുണ്ട്. അതിൽ അമ്പിയാക്കളെ കുറിച്ച് അള്ള പറയുന്നത് നോക്കൂ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദുഊനനാ റഗബം വറഹബം വകാനൂ ലനാ ഖാശിഈൻ. ആ അമ്പിയാക്കളുടെ പതിവായിരുന്നു, യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല നല്ല കാര്യങ്ങളിൽ അവർ ധൃതിപ്പെടുന്നവരായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വളരെ ആവേശമായിരുന്നു പ്രവാചകന്മാർക്ക്. വയദുഊനനാ, അവർ നമ്മോട് പ്രാർത്ഥിച്ചിരുന്നവരുമായിരുന്നു. റഗബം വറഹബാ, പ്രതീക്ഷയോടെയും ഭയത്തോടെയും നമ്മോടവർ പ്രാർത്ഥിച്ചിരുന്നു. അമ്പിയാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും, ഞങ്ങളൊക്കെ നബിമാരല്ലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരല്ലേ, ഞങ്ങളൊക്കെയാണ് ചോദിച്ചാൽ എങ്ങനെ കിട്ടാതിരിക്കോ എന്ന അഹങ്കാരമൊന്നും അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്, ഞാൻ ചോദിച്ചില്ല, പിന്നെ എന്തപ്പോൾ തരാൻ, എന്താ തരാൻ, കിട്ടാതിരിക്കാൻ എന്താ, എന്തപ്പോൾ എനിക്ക് കിട്ടിക്കൂടെ, വേറുള്ളവർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ലേ. സുബൈക്ക് വള്ളി പോകാത്തോ വിചാരിക്കാണ്, ഒരു വക്തം നിസ്കരിക്കാത്തവനല്ലേ, ഞാൻ ഇവിടെ സുബൈക്കല്ലേ പോകാത്തുള്ളൂ, പിന്നെ ഞാൻ ചോദിച്ചാൽ എനിക്ക് അള്ളാഹ് തന്നൂടെ. അതൊന്നും പറഞ്ഞാൽ നടക്കൂല, അതൊന്നും പറഞ്ഞാൽ നടക്കൂല. എപ്പം ചോദിക്കുമ്പോഴും മഹാന്മാരായ അമ്പിയാക്കൾ, സ്വർഗ്ഗമുള്ളവരെ അമ്പിയാക്കൾ, അവർ വരെ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ പേടിയാണ്, ഇത് സ്വീകരിക്കൂലേ, എന്നാ പ്രതീക്ഷയുണ്ട്, അള്ളാഹ് തരും, അള്ളാഹിനെ പറ്റി പ്രതീക്ഷ വേണമല്ലോ. അതോടൊപ്പം വെറും പ്രതീക്ഷ, നമ്മളൊക്കെ അങ്ങനെയാണ്, എന്തെന്നെ ചെയ്താലും അതൊക്കെ അള്ളാഹിന് പൊറുത്തോളും, അതൊക്കെ അള്ളാഹിന് പൊറുത്തോളും, അങ്ങനെയല്ല. റഹ്ബത്തും റഹ്ബത്തും ഉണ്ടായിക്കൊണ്ടാണ് മഹാന്മാര് പ്രാർത്ഥിച്ചത്. അവര് നമ്മോട് വളരെ ഖുശൂഇൽ ജീവിച്ചവരാണ്, ഭയഭക്തിയോടെ ജീവിച്ചവരാണ്. അപ്പോ സഹോദരന്മാരെ, ഇവിടെ അമ്പിയാക്കൾ വരെ പ്രാർത്ഥിക്കുന്ന നേരത്ത് റഹ്ബത്തും റഹ്ബത്തും എന്നല്ല പറയുമ്പോ, ഇവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു ദിവസത്തെ നമ്മുടെ ദുആദിക്കറുകൾ അവസാനിക്കുകയാണ്. ആ നേരത്ത് നമ്മൾ അള്ളാഹനോട് പറയാണ്, റബ്ബേ, എല്ലാം നിന്നിൽ സമർപ്പിച്ചു, എല്ലാം നിന്നിലേക്ക് വരമേൽപ്പിച്ചു, ഇതാ എല്ലാം നിന്റെ കൈകളിലാണ്, നിനക്ക് എന്നിൽ എന്ത് പ്രവർത്തനങ്ങളും ചെയ്യാൻ അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് അതേ ഭയത്തോടെ പ്രതീക്ഷയോടെ ഞാനിതാ നിന്നിലേക്ക് എല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, ഒരു അഭയ കേന്ദ്രവും എനിക്കില്ല, ലാ മൽജാ ഒരു അഭയസ്ഥാനവും ഇല്ല, വലാ മൻജാ ഒരു രക്ഷപ്പെടാനുള്ള കേന്ദ്രവും ഇല്ല, എനിക്ക് അഭയം തേടാനും രക്ഷപ്രാപിക്കാനും ഒരു സ്ഥലമല്ല റബ്ബെ, മിൻക നിന്നിൽ നിന്ന് ഇല്ല, ഇലൈക്ക എനിക്ക് നിന്നിലേക്കല്ലാതെ വരാനില്ല.
റബ്ബേ എനിക്ക് നിന്നോടെ പറയാനുള്ളൂ, നിന്നിൽ നിന്നാണ് അഭയം, നിന്നിൽ നിന്നാണ് രക്ഷ, നിന്നിൽ നിന്നാണ് കാവൽ. എനിക്ക് നിന്നക്കപ്പുറം വേറെ ആരും എനിക്കില്ല. ഞാൻ വേറൊരാളോട് ഇത് പറയൂല, ഞാൻ മറ്റൊരാളിലേക്ക് അഭയം ചോദിക്കൂല, ഞാൻ മറ്റൊരാളോട് പ്രാർത്ഥിക്കൂല, ഞാൻ മറ്റൊരാളോട് ആ നിലക്ക് അതേ റബ്ബേ നിനക്ക് വെറുപ്പുള്ള രൂപത്തിലുള്ള ശിർക്കിൻ്റെ ഒരു കണിക പോലും എൻ്റെ ജീവിതത്തിൽ വരാതെ സർവവും ഇതാ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. അവസാനം പറയുന്നത് നോക്കൂ, ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത. അല്ലാഹുവേ, നീ ഇറക്കി തന്നിട്ടുള്ള നിന്റെ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ഖുർആനിൽ നിന്റെ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബിനബീകല്ലദീ അർസൽത, നീ അയച്ചിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് അവസാനം പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, വജഅൽഹുന്ന മിൻ ആഖിരി കലാമിക്, നിന്റെ സംസാരത്തിൻ്റെ ഏറ്റവും അവസാനം ഈ വാക്കുകളായിരിക്കട്ടെ. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ വല്ലതും പറയുന്നുവെങ്കിൽ അവസാനം നമ്മൾ പറയുന്ന നാവ് കൊണ്ട് പറയുന്ന വാക്ക് ഇതായിരിക്കണം. ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത. അങ്ങനെ പറഞ്ഞാലുള്ള പ്രത്യേകത എന്താണ്? ഫഇൻ മുത്ത മിൻ ലൈലതിക, നിന്റെ ആ രാത്രിയിൽ നീ എങ്ങാനും മരണപ്പെട്ടാൽ, മുത്തവ അൻത അലൽ ഫിത്റത്തി, ഏറ്റവും ശുദ്ധ പ്രകൃതിയോടുകൂടി മുഅ്മിനായ ഒരു നിലക്കുള്ള മരണം നിനക്ക് കിട്ടിപ്പോയി, വലിയ സൗഭാഗ്യത്തിൽ നീ എത്തിച്ചേർന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി നമ്മളൊന്ന് മരിച്ചില്ലാന്ന് വിചാരിക്ക, രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിലോ, വൈ നസ്ബഹത അസബത ഖൈറാ, പ്രഭാതത്തിൽ നീ ആയി എന്നാൽ നീ ഖൈർ നിനക്ക് കിട്ടിക്കഴിഞ്ഞു, വല്ലാത്തൊരു ഖൈറാണ് നിനക്കതിലൂടെ കിട്ടുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. ഇത് കേട്ടപ്പോ ഒരു സഹാബി വേഗത്തിൽ ബൈഹാർട്ടാക്കാണ്, അവരങ്ങനെയാണല്ലോ. നമുക്കിപ്പോ എത്ര കേട്ടതാ, നിങ്ങൾ കുറെ കാലമായി ദിക്റുകൾ പറയാൻ തുടങ്ങിയിട്ട്, ഞങ്ങളിപ്പോ 39 ക്ലാസ്സായി കേൾക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ പറയും, ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും, ചിലപ്പോൾ ഞങ്ങളെ വീട്ടിൽ സീഡി ഉണ്ടാവും, ഞങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് കേൾക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരിട്ടൊക്കെ കേൾക്കും. അതൊക്കെ അത്ര മതി, ഞങ്ങൾക്കത് പറയാനൊന്നും ഇപ്പം ഞങ്ങളെ കിട്ടൂല, കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ഇതൊക്കെ കൂടി ഉറങ്ങാൻ നേരത്ത് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഉറങ്ങാൻ എവിടെ നേരം എന്നൊക്കെ ചിന്തിച്ച് ഇതൊക്കെ തമാശ രൂപത്തിൽ നമ്മൾ കാണുകയാണ്. കാണരുത്, കാണരുത് സഹോദരന്മാരെ, കാണരുത്. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചോരാണ്. ശത്രുക്കളുടെ മുമ്പിൽ ഒട്ടും കൊത്തും വാളിനും ഇരയായ ചോര കൊടുത്തുകൊണ്ട് ദീനിൽ നിലന്ന മുൻഗാമികൾ നമ്മളോട് പറയുന്നൊരിതായി ദിക്റെങ്കിലും ഒന്ന് ചൊല്ലി, നിനക്ക് ചെലവൊന്നുമില്ല, നിനക്കിതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് പറയുമ്പോൾ, ഏയ് ഇപ്പം തന്നെ നമ്മളെ മനസ്സിലെന്താ, ഓരോരുത്തരെയും മനസ്സിലെന്താ, അതിപ്പോൾ അങ്ങനെയൊക്കെ തന്നെ, ഏയ് ഇപ്പം അതൊന്നും ഇപ്പോൾ പഠിക്കാറൊന്നും ആവില്ല, എന്തൊക്കെ ഇപ്പം മൂപ്പരി പറഞ്ഞു, അള്ളാഹു ഇനി അസലം തു നഫ്സി ഇലൈക, ഇതൊക്കെ കൂടി പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന സംഗതിയാണ്. നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ, കടിച്ചാ പൊട്ടാത്ത ഒന്നും ഇസ്ലാമിൽ അള്ളാഹ് നിയമാക്കൂല. നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ്, നമുക്ക് മനസ്സില്ല എന്നുള്ളത്. ഖുർആനിനെ പറ്റി വരെ റബ്ബ് എന്താ പറഞ്ഞത്? വലഖദ് യസ്സറൽ ഖുർആന ലിദ്ദിക്കിരി ഫഹൽ മിൻ മുദ്ദക്കിർ, ഈ ഖുർആനിനെ ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും ഒക്കെ ആകുന്ന നിലക്ക് നാം എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും നിങ്ങളിൽ ആര് തയ്യാറുണ്ട്? ചോദ്യം കേട്ടാ, നിങ്ങൾ തയ്യാറുണ്ടോന്നാ ചോദിക്കുന്നത്. തയ്യാറുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ്, തയ്യാറുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ്. നിത്യ ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നാൽ പിന്നെ ഒരിക്കലും മറക്കൂല, ഒരിക്കലും മറക്കൂല. ഇതൊക്കെ എപ്പോഴാണെന്നറിയ, ഇതിൻ്റെ സുഖം ആരോഗ്യമുള്ള ഘട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കിടത്തിട്ട് ഇതിനൊക്കെ കഴിയാതാകുന്ന ഒരു സമയം വരും നമുക്ക്. അന്നിങ്ങനെ ഓർക്കും, ഞാൻ എനിക്ക് കഴിയുന്ന കാലത്തൊക്കെ ഞാൻ ചൊല്ലി, ഇപ്പം എനിക്ക് കഴിയില്ല, അള്ളാ അന്നും പ്രതിഫലം തരും, അള്ളാഹു അന്നും പ്രതിഫലം തരും. ആരോഗ്യമുള്ള സമയത്ത് ചെയ്തവർക്ക്, അല്ലാത്തവർക്കോ നെടും ഖേദം, അന്നോ പഠിച്ചില്ല ഇപ്പോൾ കഴിയുന്നുമില്ല എന്ന ഒരു ദുരന്തം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ചൊല്ലണം. ഇത് കേട്ട മാത്രയിൽ ഒരു സഹാബി പറയാണ്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആലാ അൻഹു പറയാണ്, ഫറദത്തുഹുന്ന, ഞാനതിങ്ങനെ പഠിച്ചിട്ട് റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, ആവർത്തിച്ചാണ് മടക്കി ചൊല്ലിക്കൊടുത്തു, ലിയസ്തദ്കിറഹുന്ന, അത് ഓർമ്മയിൽ നിൽക്കാവുന്ന നിലക്ക് ഞാനിങ്ങനെ റസൂലുള്ളാഹിക്ക് ചൊല്ലി കേൾപ്പിച്ചു കൊണ്ടിരുന്നു. അത് കേട്ടപ്പോഴേ സഹാബി പറയണേ, ഞാനതിങ്ങനെ തിരിച്ചു ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞു പോയത്, അവസാനത്തെ വാചകം ഞാൻ പറഞ്ഞപ്പോൾ, ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബീകല്ലദീ അർസൽത എന്ന് പറയേണ്ടതിന് പകരം
എന്നാണ് ഞാൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞത്. ഞാനിങ്ങനെ ബൈഹാട്ട് പഠിച്ചിട്ട് അതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് എൻ്റെ ഓർമ്മ പുതുക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വബി നബീക്കല്ലദീ അർസൽത എന്ന പദപ്രയോഗത്തിന് പകരം വബി റസൂലിക്കല്ലദീ അർസൽത എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വേണ്ട, വബി നബീക്കല്ലദീ അർസൽത എന്ന് തന്നെ പറയൂ, വബി നബീക്കല്ലദീ അർസൽത എന്ന് തന്നെ പറയൂ. എന്താപ്പ നബിയും റസൂലും തമ്മിൽ വ്യത്യാസം? കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എന്നാപ്പ നബി എന്നുള്ളടത്ത് റസൂലായാലും എന്താ കുഴപ്പം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തന്ന ഒരു ദിക്റിന് മറ്റ് റിപ്പോർട്ടുകളിലൊന്നും വരാ വന്നിട്ടില്ലെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച അതേ പദപ്രയോഗങ്ങൾക്ക് ഒരു മാറ്റം വരുത്താതെ തന്നെ ചൊല്ലുന്നതാണ് പുണ്യം. നമ്മളെ വകയായിട്ടൊരു മാറ്റം വരുത്തണ്ട. അവിടുന്ന് പഠിപ്പിച്ച അതേ പദങ്ങൾ തന്നെ ചൊല്ലുന്നതിനൊരു പ്രത്യേക ബർക്കത്തുണ്ട്, പുണ്യമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബി റസൂലിക്കല്ലദീ അർസൽത എന്ന് ആ സഹാബി പറഞ്ഞപ്പോൾ അവിടുന്ന് തിരുത്തി കൊടുത്തു, പോരാ, അബി നബീക്കല്ലദീ അർസൽത എന്ന് തന്നെ പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഒരു സംസാരത്തിൻ്റെ അവസാന ഭാഗം ഇതായി തീരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വേറെ എന്തെങ്കിലും വർത്തമാനം പറയേണ്ടി വന്നാൽ വീണ്ടും ഇത് മടക്കി ചൊല്ലുക, വീണ്ടും ഇത് മടക്കി ചൊല്ലുക. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ വർത്താനൊന്നും പറയരുത്. അവസാനത്തെ വാക്ക് ഇതായിരിക്കാം. ആ രാത്രിയിലാണ് മരിക്കുകയാണെങ്കിൽ മുഅ്മിനായ മരണം, ഇനി അതല്ല രാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ ഖൈറായ എഴുന്നേൽപ്പ്, നസ്ബഹത്ത അസബത്ത ഖൈറ, നിനക്ക് ഖൈർ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാവരും പഠിക്കണം, നമ്മളെ തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. എന്താ അവസാനം പറഞ്ഞത്? നീ ഇറക്കിത്തന്ന നിന്റെ കിതാബിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. അത് പറയാൻ നമുക്ക് അർഹത വന്നിട്ടുണ്ടോ എന്നുകൂടി ഇതിൻ്റെ സൂചനയിൽ മനസ്സിലാക്കണം. അള്ളാഹ് നിന്റെ കിതാബിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലുള്ളത് മുഴുവനും സത്യമാണ്, അതിൽ പറഞ്ഞത് മുഴുവനും സത്യമാണ്, അതിൽ കാലഘട്ടത്തിന് യോജിക്കാത്തതൊന്നും ആ ഖുർആനിലില്ല. അതുപോലെ തന്നെ വബി നബീക്കല്ലദീ അർസൽത, നീ അയച്ചിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പഠിപ്പിക്കപ്പെട്ടതിൽ ഒന്നും തന്നെ കാലഘട്ടത്തിന് യോജിക്കാത്തതില്ല, ബുദ്ധിക്ക് വിരുദ്ധമായതില്ല. എൻ്റെ ബുദ്ധിക്കോ യുക്തിക്കോ വിരുദ്ധമായത് ഞാൻ സ്വീകരിക്കൂലെന്ന് പറയുന്ന മതയുക്തിവാദികളെ നമുക്ക് എക്കാലത്തും കാണാൻ സാധിക്കും. അവർ ഏത് ഹദീസ് കണ്ടാലും പലപ്പോഴും അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സഹീഹാണെന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠമായി തീരുമാനിച്ചിട്ടുള്ള ഹദീസുകളെപ്പോലും പരിഹസിക്കുകയും അതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിവെക്കുകയും അതിനെ ആളുകൾക്ക് മുമ്പിൽ കൊച്ചാക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മാരകമായ രോഗം ലോകത്ത് പണ്ട് മുതലേ തുടങ്ങിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ആളുകൾ ലോകത്തുണ്ട്. ഹദീസുകളോട് പുച്ഛം. ഖുർആൻ മാത്രം പോലെ എന്തിനാ ഹദീസ് എന്ന് ചോദിച്ചാൽ, ഹദീസിനെ പച്ച നിഷേധിക്കുന്ന ആളുകളും ഭാഗിക നിഷേധികളും, ഹദീസൊക്കെ ഞങ്ങൾ സ്വീകരിക്കണം രണ്ടാം പ്രമാണം തന്നെയാണ് എന്നൊക്കെ പറയും, അതേ അവസരത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത ഹദീസാണ് തള്ളിക്കളയും. അപ്പൊ അതും ഭാഗികമായി ഹദീസിനെ നിഷേധിക്കലും വാസ്തവത്തിൽ ഹദീസിനെ തള്ളിക്കളയുന്നത് പോലെയായി. പക്ഷേ ഇത് പറയാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബിലുള്ളത് മുഴുവനും വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അള്ളാഹ പഠിപ്പിച്ചു തന്നതൊക്കെ സത്യമാണെന്ന് മുഴുവനായും അംഗീകരിക്കുന്നവർക്കല്ലാതെ ഇത് പറയാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഇത്രമാത്രം ഇതിന് പുണ്യം രേഖപ്പെടുത്തപ്പെട്ടത്. ഞാൻ കിതാബും സുന്നത്തും ഖുർആനും സുന്നത്തും വിശ്വസിച്ചോളാം, ഞാനത് അംഗീകരിച്ചിരിക്കുന്നു, അതിൽ പറയുന്നത് മുഴുവനും സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുറച്ചൊക്കെ ഇക്കാലത്ത് അങ്ങനെ ആൾക്കാരോട് പറയാൻ പറ്റാത്തത് ഉണ്ട് എന്ന് പറഞ്ഞാലോ? എന്താ ഈ ഗുരുതരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില കാര്യം നിങ്ങൾ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലാണ് പറയാൻ പറ്റൂല. ആളുകൾ കേട്ടാൽ കൈയൊട്ടി ചിരിച്ചാളും. ഈച്ചൻ്റെ ഹദീസ് അങ്ങനെ കണ്ടല്ലോ, പല ഹദീസുകളെ പറ്റി ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെ പല ഹദീസുകളെക്കുറിച്ചും പുച്ഛിക്കുന്നവരും പരിഹസിക്കുന്നവരുമായ മോഡേണിസ്റ്റുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, തനിച്ച അഖലാനികൾ. എന്താ അഖലാനികൾ എന്ന് പറഞ്ഞാൽ? എന്താ അഖലാനിയത്ത് എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ അഖലിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വന്ന നിയമങ്ങളേക്കാൾ അഖലിന് മുൻഗണന കൊടുക്കുന്നവർക്കാണ് അഖലാനി എന്ന് പറയുന്നത്. മതയുക്തിവാദി, അവൻ ബുദ്ധിജീവിയാണാവും പറയുന്നത്. അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്നാണ്.
പക്ഷേ അവൻ്റെ അഖിൽ എവിടെ കിടക്കുന്നു? സർവ്വലോക പരിപാലകനായ റബ്ബ് പഠിപ്പിച്ചൊരു നിയമം, പഠിപ്പിച്ചൊരു നിയമം. എല്ലാം അങ്ങനെ നമ്മളെ മനസ്സിന് യോജിച്ചോളണം എന്നില്ല, നമുക്കതിൻ്റെ ഹിക്മത്തും പിടികെട്ടിക്കോളണം എന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അലി റളിയല്ലാഹു തആല ഒരിക്കൽ പറഞ്ഞില്ലേ, ലൗകാന ദീനു ബിർറയി, മതം ദീന് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ അഭിപ്രായത്തിൻ്റെ യുക്തിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ വുളൂഇന്റെ സമയത്ത് കാല് കഴുകുന്നതിൻ്റെ പകരമായിക്കൊണ്ട് ഇസ്ലാമിൽ ഒരിളവ് നിശ്ചയിച്ചിട്ടുണ്ട്, സോക്സിന്മേൽ മേൽജോടിമേൽ തടവുക എന്നുള്ളത്. എവിടെയാ തടവുന്നത്? ഏത് ഭാഗത്താ നമ്മൾ കൈ നനച്ച നനവുള്ള കൈ കൊണ്ട് തടവാറ്? സോക്സിന്റെ മുകൾ ഭാഗത്താ തടവുക. നമ്മുടെ യുക്തി ആവശ്യപ്പെടുന്നത് എന്താണ്? അയ്യയ്യേ, ഇതെന്താ നടക്കുമ്പോഴൊക്കെ പൊടി അഴുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക? എവിടെയാണ്? നടക്കുന്ന പാദത്തിന്റെ അടിഭാഗത്തല്ലേ? വെള്ളം നനച്ചുകൊണ്ട് തടവേണ്ടത് അവിടെയല്ലേ? എന്നാൽ വുളൂഇൽ കാല് കഴുകുന്നതിന് പകരമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇളവിൽ തടവേണ്ടത് പാദത്തിന്റെ അടിഭാഗത്തിലല്ല, പുറഭാഗത്താണ്. എന്തായില്ല ഹിക്മത്ത്? എന്തായില്ല യുക്തി? നമുക്കറിഞ്ഞൂടാ, നമുക്കറിഞ്ഞൂടാ. ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. നടന്നു പോകുമ്പോഴൊക്കെ മനുഷ്യന്മാരെ കാലിൻ്റെ അടിയിൽ ആ പൊടി മണ്ണൊക്കെ ഉണ്ടാകുക, എന്നിട്ട് തുടക്കാനും പിന്നെ അതുപോലെ തന്നെ തടവാനും ഒക്കെ പറയുന്നത് പൊടിയൊന്നും ആവാത്ത മുകൾ ഭാഗത്ത്. ആ ഹദീസ് ഞാൻ സ്വീകരിക്കൂല, ആ എൻ്റെ യുക്തിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ്ടാവുക? അപ്പം പുറത്താവും ഇസ്ലാം, ഇത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം എന്നാൾ പുറത്ത് കാണുപോകും. ഒരു കാര്യം ഒരാൾ ചെയ്യാതിരിക്കലും ഒരു കാര്യത്തെ പുച്ഛിക്കലും പരിഹസിക്കലും ഹുക്മ് രണ്ടാണ് സഹോദരന്മാരെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന തത്വമാണത്. നമ്മളൊരു സുന്നത്തായ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ആ ചെയ്യാത്തതിൻ്റെ ശിക്ഷ മാത്രമേ ഉണ്ടാവുക. അതേ അവസരത്തിലൊരു കാര്യത്തെ ഒരാൾ എതിർത്താലോ, പരിഹസിച്ചാലോ, പുച്ഛിച്ചാലോ, നിഷേധിച്ചാലോ കാഫിറായി പോകും, കാഫിറായി പോകും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഇവിടെ നബി ഈ ദുആക്കും ദിക്റുനൊക്കെ വലിയ മഹത്വമുണ്ട്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു ദിവസത്തിൽ അവസാനം പറയുന്നത് എന്താണ്? അല്ലാഹുവേ, എല്ലാം നിന്നിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ ഞാൻ സമ്പൂർണമായി വിശ്വസിച്ചിരിക്കുന്നു, നീ അയച്ച നിന്റെ നബിയിലും ഞാൻ സമ്പൂർണമായി വിശ്വസിച്ചിരിക്കുന്നു. ഇതായിരിക്കണം അവസാനത്തെ വാക്ക്. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയാൽ ഏറ്റവും നല്ല ഫിത്റത്തിൽ ശുദ്ധമായ നിലക്കുള്ള ഒരു മരണമാണ് നിനക്ക് ലഭിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ അവസാനത്തെ മറ്റെന്തെങ്കിലും സംസാരങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് റിപ്പീറ്റ് ചെയ്യുക, ഇത് ആവർത്തിക്കുക. അങ്ങനെ ഇതായിരിക്കണം. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് സുഹൃത്തുക്കളെ, ഒരു രണ്ട് മൂന്ന് വരിയേ ഉള്ളൂ ആകെ. ഇത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, അതുപോലെ തന്നെ ഉറക്കിൽ നിന്ന് ഇടക്ക് ഉണർന്നു കഴിഞ്ഞാൽ, ഇടക്ക് ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരുമല്ലോ, രാവിലത്തെ എഴുന്നേൽപ്പല്ലാതെ തന്നെ ഇടക്കൊരു ഉണർച്ച, ഇപ്പം സമയമായിട്ടില്ല, കുറച്ചും കൂടി സമയം, ഒരുപാട് സമയമുണ്ട്. ഇടക്കൊന്ന് ഉണർന്നു, ഇടക്കൊന്ന് ഉണർന്നാൽ നമുക്ക് ചൊല്ലാനുള്ള ഈസിയായ വളരെ സിമ്പിളായ ഒരു ദിക്റുണ്ട്, വളരെ സിമ്പിളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തആറ മിനൽ ലൈൽ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അൽഹംദുലില്ലാഹി വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوه الا بالله ഇതിലിപ്പോ ഒന്നും പ്രത്യേച്ച് പഠിക്കാനില്ല, എല്ലാം കൂടി കോർത്ത് പറഞ്ഞുനേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ഇനി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇത്രയും പറഞ്ഞിട്ട് സുമ്മ ഖാല പിന്നെ പറയാ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരേണമേ, ഔവതല്ലെങ്കിൽ ദാ അല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ദുആയിരക്കുന്നുവെങ്കിൽ ഉസ്തുജീബ് അവന് ഉത്തരം ലഭിക്കപ്പെട്ടു കഴിഞ്ഞു. ഉത്തരം കിട്ടുന്ന ഉറപ്പുള്ള കാര്യമാണ്. ഇടക്കൊന്ന് ഉണരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ അല്ലെങ്കിൽ അല്ലാഹുമ്മ ഷ്ഫി അംറാദനാ ഞങ്ങളുടെ രോഗം ശിഫയാക്കണേ, പ്രയാസങ്ങൾ ബുദ്ധി എന്തും നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം ലഭ്യമാകും. ഫൈൻ തവല്ലാ
ഇനി അതല്ലാതിൻ്റെയൊക്കെ പുറമേ ആ മനുഷ്യൻ വുളു ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നതായാൽ കുബിലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരവും കബൂൽ ചെയ്യപ്പെടുന്നു. തൗഹീദിന്റെ പ്രഖ്യാപനം ഉറങ്ങാൻ കിടക്കുമ്പോഴും അതന്നെ, ഇടക്കൊന്ന് ഉണരുമ്പോഴും തൗഹീദ് തന്നെ പറയുന്നു. തൗഹീദ് തൗഹീദ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റബ്ബിന്റെ ഏകത്വത്തെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്ന, അവനെ പുകഴ്ത്തുന്ന, അവനെ സ്തുതിക്കുന്ന, അവനെ വാഴ്ത്തുന്ന, അവനെ പ്രകീർത്തിക്കുന്ന ദിക്റുകൾ, തൗഹീദിന്റെ പ്രഖ്യാപനങ്ങൾ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ഏതും കൊണ്ടും തുടങ്ങാം, ഏതുകൊണ്ടും തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ, നമുക്ക് കാണാം, അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉൻ ലാ യദുറുക ബി അയ്യിഹിന്ന ബദഅത, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ, അതിലേതുകൊണ്ടും നിനക്ക് ആരംഭിക്കാം, തർത്തീബ് പ്രശ്നമല്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി വേണമെങ്കിൽ അല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് പറഞ്ഞോളൂ. ഇനി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് അങ്ങനെയും പറയാം. അതിൽ തർത്തീബ് പ്രശ്നമല്ല, ക്രമം പ്രശ്നമല്ല, ഏതുകൊണ്ടും നിനക്ക് ആരംഭിക്കാം, ഏറ്റവും പുണ്യമുള്ളതാണ്. അതുപോലെ തന്നെ മുസ്ലിമിൽ നമുക്ക് കാണാം, അവിടെ നിന്ന് പറയാണ്, ലഅന്ന ഖൂല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത്ത് അലൈഹി ശംസ് സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറയൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന് ഞാൻ പറയൽ, അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ബിമ്മാ തലഅത്ത് അലൈഹി ശംസു സൂര്യൻ ഉദിക്കുന്ന എല്ലാ വസ്തുക്കൾ, ഏതൊക്കെ വസ്തുക്കളുടെ മേൽ സൂര്യൻ ഉദിക്കുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനേക്കാളും എനിക്കത് ഇഷ്ടമാണ്, എനിക്കതാണ് ഏറ്റവും, അങ്ങനെ പറയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അതിൻ്റെ അവസാനം പറഞ്ഞാൽ എന്താ, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു ശക്തിയും ഒരു പവറും അള്ളാഹനെ കൊണ്ടല്ലാതെ ഇല്ല. നമുക്ക് റബ്ബിലേക്കെല്ലാം നമ്മുടെ ഇസ്തിആനത്തിൻ്റെ വാചകമാണത്. അത്തരം ഘട്ടങ്ങളിൽ നാ നമ്മൾ ഉറക്കില്ലെന്ന് എഴുന്നേൽക്കുമ്പോൾ വളരെ മനക്കരുത്തും നല്ല സന്തോഷവും ഉന്മേഷവും ഒക്കെ കിട്ടേണ്ട ഒരു നേരമാണ്. അതിനൊക്കെ നമുക്ക് സഹായം തരേണ്ടത് റബ്ബാണ്. വൽ മുഈനു അലാ ദാലിക കുല്ലുഹു ഹുവല്ലാഹു വഹ്ദഹു, അല്ലാഹുവിങ്കിൽ നിന്നാണ് ആ സഹായമൊക്കെ നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കഴിവും, എനിക്ക് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് നന്മകൾ ലഭ്യമാകാനും ഒന്നിനും എനിക്ക് കഴിവില്ല, അല്ലാഹ് നീയാണ് തരേണ്ടത് എന്ന് നമ്മുടെ കഴിവുകേടും അല്ലാഹുവിൻ്റെ കഴിവും അംഗീകരിക്കുന്ന, കൂടുതൽ സമ്മതിച്ചുകൊണ്ട് പറയുന്ന ദിക്റുകളാണത്. അതുകൊണ്ട് അങ്ങനെ ഇടക്കൊന്ന് ഉണരുമ്പോൾ, ഇനി എഴുന്നേൽക്കാൻ ഉദ്ദേശമില്ല, ഇടക്കൊന്നും ഉണർന്നു, രാത്രി 2 മണിയല്ലോ 1 മണി, ഇടക്കൊന്നും ഉണർന്നു പോയിട്ട് വേണമെങ്കിൽ മുത്രയച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഒന്ന് അല്പം കുറച്ച് നേരം സമയം നോക്കി അപ്പം ഒന്ന് ഉണർന്നു, ആ സമയത്ത് വെറുതെ കിടക്കണ്ട, ഇതിക്രിയല്ല, ഇതിക്രിയല്ല, കിടന്ന കിടപ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗഫിർലി റബ്ബി ഗഫിർലി, എന്താ പ്രയാസങ്ങളിൽ പറയാം, ഉസ്തുജീബ് ഉസ്തുജീബ്, ഉത്തരം കിട്ടും. ഇനി അതല്ല, നിനക്ക് ഉന്മേഷം തോന്നുന്നുവോ, നീ എഴുന്നേറ്റ് പോയി വുളു ചെയ്ത് നിസ്കരിക്കുന്നുവോ, കുബിലത്ത് സ്വലാത്തുഹു അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി തേട്ടം, തൗഹീദിന്റെ പ്രഖ്യാപനം, അതൊക്കെ ആ ദിക്റുകളിൽ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് കിട്ടിയിട്ടുള്ള എല്ലാ മുസ്ലിമീങ്ങളും ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഇത് വെറുതെ കേട്ടത് കൊണ്ടായില്ല, അവരുടെ പ്രവർത്തനം കൊണ്ട്, പ്രവർത്തിച്ചുകൊണ്ട് അവരിത് മുതലാക്കട്ടെ. ഇതൊക്കെ ചെയ്യുമ്പോഴും പറയുമ്പോഴും സർവലോക പരിപാലകനായ റബ്ബിലേക്കുള്ള അവരുടെ നിയ്യത്ത് അവർ നിഷ്കളങ്കമാക്കുകയും ചെയ്യട്ടെ. അത്രത്തോളം വലിയ പുണ്യവും മഹത്വവും ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിക്റാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്റുകളെ നമ്മളൊരിക്കലും മുടക്കം വരുത്താതെ,
നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് കൊണ്ടു നടക്കുക. ഇൻഷാല്ലാ ഇനിയും ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനിയും ചില മര്യാദകളും ചില കാര്യങ്ങളും അറിയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്കത് വിശദീകരിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനുമൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം അല്ലാഹുമ്മ തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.